2023 ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് ജിയോജിബ്രയിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16, ലാബ് 32, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇതിലെ ആദ്യത്തെ ചോദ്യം ഒരു അപ്പലറ്റ് കൺസ്ട്രക്ഷനാണ്. യൂസിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജുബർ അപ്പലറ്റ്. അതിലെ ആദ്യത്തത് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന ഫംഗ്ഷൻ വരയ്ക്കണം. യൂസ് എ ഇൻപുട്ട് കമാൻഡ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് കോമ മൈനസ് വൺ ടു ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ്. X axis between x equal to minus 1 and x equal to 2. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നിട്ട് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനൊരു ജിയോജിബ്ര വിൻഡോ തുറന്നു, അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചു, നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ആദ്യം ഫംഗ്ഷൻ വരയ്ക്കുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഫംഗ്ഷൻ നമ്മൾ പേര് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എഫ് ഓഫ് എക്സ് എന്നത് വന്നോളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ എന്ന് വരുമ്പോൾ അതിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് നമ്മൾ എടുക്കുക. മൂന്നാമത്തെ സെലക്ട് ചെയ്തു, ഫംഗ്ഷൻ എഫ് ടാബ് അമർത്തുക. അപ്പോൾ മൈനസ് അടുത്തതിലേക്ക് കയറും, അതായത് സെലക്റ്റഡ് ആവും. സ്റ്റാർട്ട് എക്സ് വാല്യൂ എന്നുള്ള സെലക്റ്റഡ് ആവും. അപ്പോൾ മൈനസ് വൺ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. വീണ്ടും ടാബ് അമർത്തുമ്പോൾ എൻഡ് എക്സ് വാല്യൂ സെലക്റ്റഡ് ആവും. നമുക്ക് ഒരു സൗകര്യമാണ് ടാബ് അമർത്തി കഴിഞ്ഞാൽ. ടു അമർത്തി കൊടുക്കുമ്പോൾ അവിടെ ഏരിയ അവിടെ കാണാം. ഏരിയ എ ഇസ് ഈക്വൽ ടു 6 ആണ്. മൈനസ് വൺ മുതൽ ടു വരെയുള്ള ഏരിയ ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇനി പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ഇൻപുട്ട് ബോക്സിൻ്റെ ടൂളിൽ നിന്നും ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ലിങ്ക്ഡ് ഓബ്ജക്ട്സിൽ നിന്നും എഫ് ഓഫ് എക്സ് എടുത്തു കൊടുത്തു. ഓക്കെ അമർത്തി. ഇപ്പോൾ നമുക്ക് താഴെ ഇൻപുട്ട് ബോക്സ് കാണാം. അത് വെച്ചിട്ട് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാം, അതാണ് അതിൻ്റെ ഉപയോഗം. ഇനി പറഞ്ഞിട്ടുള്ളത് വി ക്യാൻ എഡിറ്റ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ദ റീജിയൻ എ ഐദർ ഫ്രം ദി ഗ്രാഫിക്സ് വ്യൂ ഓർ ഫ്രം ദി ആൾജിബ്ര വ്യൂ. ഓക്കെ, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇതിലൊരു അപ്ലറ്റ് കൺസ്ട്രക്ഷനാണ്. സ്വാഭാവികമായിട്ടും ഒരു അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്താൽ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ജോലിയാണ്. കൂടാതെ ഇതിലൊരു ഏരിയ കണ്ടുപിടിക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ ഏരിയ ഇവിടെ 6 ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 1, അപ്പലറ്റ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, അപ്പലറ്റ് കൺസ്ട്രക്ഷൻ എഴുതി. ഏരിയ ഓഫ് ദ കർവ് y is equal to f of x between x equal to minus 1 and x equal to 2 ആയിരുന്നു is equal to 6. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ രേഖപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ യൂസിങ് ദ above applet find the area of the region bounded by the given curves. അവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട്. നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ രണ്ട് നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതാം. രണ്ട്, ആ കർവ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x ആണ്. x ഈക്വൽ ടു x ഈക്വൽ ടു 5. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x. x ഈക്വൽ ടു 3,
ആൻഡ് എക്സ് ഈക്വൽ ടു 5 അബവ് എക്സ് ആക്സിസ്. ഇതാണ് ചോദ്യം. ഒന്നുകൂടെ ചോദ്യം നോക്കാം. കറക്റ്റ് ആണ് നമ്മൾ എഴുതിയത്, അല്ല 2 and 5 ആണ്. നമുക്കൊന്ന് 2 ആക്കാം. 2 ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു കാര്യമുണ്ട്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ 3x എന്ന് പറയുന്നത് ഒരു കർവാണ്, ശരിക്കും അതൊരു പരാബോളയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു ഫംഗ്ഷനാക്കി മാറ്റണം. മാത്രമല്ല എബോ എക്സ് ആക്സിസ് ആണ്. നമുക്ക് പരാബോള ഇവിടെ ഒന്ന് വരച്ച് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. വൈ സ്ക്വയർ ഈക്വൽ ടു 3x പരാബോള ആണെന്നുള്ളത് ഇപ്പം നമുക്ക് ആ ഗ്രാഫിക്സ് വ്യൂവിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ അല്ല, നമുക്കിതിനെ ഫംഗ്ഷൻ ആക്കണം. മാത്രമല്ല ഏരിയ കണ്ടുപിടിക്കുന്നത് എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗം കൂടെയാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് അതങ്ങ് ഹൈഡ് ചെയ്യാം. ഞാനിതിനെ ഫംഗ്ഷൻ ആക്കാൻ പോകുന്നു. ഇപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ 3x ആണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്തായി? റൂട്ട് 3x. അപ്പം നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 3x. ഇനി നമുക്ക് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാം, അതിന് ഇൻപുട്ട് ബോക്സ് ഉപയോഗിക്കാം. ഇൻപുട്ട് ബോക്സിൽ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, എസ് ക്യു ആർ ടി ബ്രാക്കറ്റില് 3x എൻ്റർ. അപ്പോൾ ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏരിയ വേണ്ടത് 2 to 5 വരെയാണ്. നമുക്ക് ആൾജിബ്ര വ്യൂവിൽ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്നു, അതൊന്ന് എഡിറ്റ് ചെയ്യാം. ലോവർ ലിമിറ്റ് 2 ആണ്, അപ്പർ ലിമിറ്റ് 5 ആണ്. അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ അമർത്താം. ഇപ്പോൾ നമുക്ക് ഏരിയ അവിടെ വന്നു 2 to 5, എബവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഏരിയ ഈസ് 9.64. നമുക്കിത് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് ഒന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ബുള്ളറ്റിനായിട്ട് എഴുതാം. എഡിറ്റഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 3x. അതാണ് ഒരു കാര്യം ചെയ്തത്. രണ്ടാമത് എഡിറ്റഡ് ദി ലോവർ ലിമിറ്റ് ഈക്വൽ ടു 2 ആൻഡ് അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 5. ദെൻ ഏരിയ ഈക്വൽ ടു, നമുക്കൊന്നുകൂടെ നോക്കാം ഏരിയ എത്രയായിരുന്നു, 9.64. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുണ്ടായിരുന്നത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ യൂസിങ് ദിസ് അപ്ലറ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ്, ഓൾസോ റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഏരിയ. അപ്പോൾ എക്സ് സ്ക്വയർ -3 എന്നുള്ള ആദ്യത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. എക്സ് ആക്സിസ് ആണ്, എക്സ് ഈക്വൽ ടു -3 to x = 3. അപ്പൊ നമുക്ക് ചോദ്യം എഴുതാം അവിടെ ആദ്യം. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -3, എക്സ് ഈക്വൽ ടു -3 ആൻഡ് എക്സ് ഈക്വൽ ടു 3. ഒന്നാമത്തെ ചോദ്യമാണ്, അതുകൊണ്ട് ഒന്നും നമുക്കിവിടെ എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എക്സ് സ്ക്വയർ -3. ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുറച്ചു ഭാഗം താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫംഗ്ഷനുകളുടെ ഏരിയ എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മോഡുലസ് എടുത്താണ് ചെയ്യാറ്. അപ്പോൾ -3 മുതൽ 3 വരെയുള്ള ഏരിയയാണ്, സ്വാഭാവികമായിട്ടും കുറച്ച് ഭാഗം അതിൽ താഴെയുണ്ട്. അപ്പോൾ അത് താഴെയുള്ള ഏരിയ നെഗറ്റീവ് വരും എന്നൊക്കെ നമ്മൾ ലാബ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. ഫംഗ്ഷൻ റീഡിഫൈൻഡ്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 3. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടി വരിക, ഒന്ന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മാറ്റുക. അപ്പോൾ ലോവർ ലിമിറ്റ് ഈക്വൽ ടു മൈനസ് 3, അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ ആദ്യം ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. എ ബി എസ് എന്നാണ് നമ്മൾ കൊടുക്കുക. എ ബി എസ് എക്സ് സ്ക്വയർ മൈനസ് 3 മൈനസ് 3 എൻ്റർ ചെയ്തു. അപ്പോൾ ഗ്രാഫ് മുകളിലോട്ട് മാറിയതിപ്പോൾ നമുക്ക് കാണാം. നേരത്തെ ഞാനിവിടെ കൊടുത്തതിൽ ചെറിയൊരു പെശകുണ്ട്. ഇവിടെ മൈനസ് 5 എന്ന് അറിയാതെ ടൈപ്പ് ചെയ്ത് പോയി. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അവിടെ കാണാം. ഓക്കെ, ഇത് നമുക്ക് വേണ്ടത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റിക്കൊടുക്കും. ഒന്നുകിൽ നമുക്ക് ഈ ഗ്രാഫിക്സിലുള്ള ഈ ഷെയ്ഡഡ് റീജിയനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മൈനസ് 3 ടു 3 അപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏരിയ വളരെ വ്യക്തമായിട്ട് കാണാം. 13.86. ഇനി അവിടെ ഏരിയ അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഏരിയ ഇസ് ഈക്വൽ ടു 13.86. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്ക് 4 വരാം. ഇവിടെ എ ബി സി ഡി എന്നാണ് ഉപയോഗിച്ചത്. ഞാൻ 1, 2, 3 എന്ന് ഉപയോഗിച്ചു. അത് ആ രീതിയിലും കണ്ടാൽ മതി. ഓക്കെ, 4 ചോദ്യം പറയാൻ, യൂസിങ് ദ അപ്ലറ്റ് ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ ഗിവൺ ബിലോ. സർക്കിൾ കണ്ടുപിടിക്കണം, സർക്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഞാനിതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ 9 ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. നമുക്കറിയാം സർക്കിളാണ്, ഇതൊരു ഫംഗ്ഷൻ അല്ല. ഫസ്റ്റ് ഇതിനെ ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എന്നായി. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈ രീതിയിൽ എഴുതാം, റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് ആദ്യം ആ സർക്കിൾ വരയ്ക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ഇപ്പോൾ സർക്കിൾ ഇപ്പോൾ ഇവിടെ കാണാം. ഈ സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുള്ള ഏരിയ, ഈ സ്ഥലത്തുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 ഗുണിച്ചാൽ മതിയാവുമല്ലോ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലോവർ ലിമിറ്റ് 0 ആകും, അപ്പർ ലിമിറ്റ് 3 ആകും. നമുക്ക് അങ്ങനെ അത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ 0 മുതൽ 3 വരെ. ഓക്കെ, 0 അപ്ലൈ. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ മാറ്റിയിട്ടില്ല, ഫംഗ്ഷൻ പഴയ ഫംഗ്ഷൻ തന്നെയാണ് കിടക്കുന്നത്. ഫംഗ്ഷൻ നമുക്ക് മാറ്റിയിട്ട് എന്താക്കണം, എസ് ക്യു ആർ ടി ബ്രാക്കറ്റിൽ 9 മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആ ഏരിയ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് 7.07 ആണ്. അതിനെ 4 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 times 4 star, ഇവിടെ ഏരിയ എ ആണ്, അതുകൊണ്ട് എ ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻറ്റർ. 28.27 ആണ് നമ്മുടെ ഏരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് ഒന്ന് എഴുതാം. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എഡിറ്റ് ചെയ്തു. അപ്പോൾ എഡിറ്റഡ് ദ ഫംഗ്ഷൻ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ 1. ഇനി ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മാറ്റി, ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0, അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 3.
ഇനി നമ്മൾ ചെയ്തൊരു കാര്യം, കിട്ടിയ ഏരിയ നമ്മൾ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് ഈക്വൽ ടു 7.07. നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൻ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു 4 times 7.07, വിച്ച് ഈസ് ഈക്വൽ ടു 28.27. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ വിൻഡോസിലെ ലാബിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ അതിന് ആൻസർ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്.